ഒരിക്കൽ അക്ബറുടെ മന്ത്രിയായ ബീർബലിനോട് ചോദിച്ചുത്രേ, ബീർബൽ, ബീർബലിന്റെ അമ്മയ്ക്ക് കാമവാസനയുണ്ടോ ഒന്ന് ചോദിച്ചിട്ട് വരൂ എന്ന്. ബീർബലിന്റെ അമ്മയ്ക്ക് പ്രായം 86 വയസ്സ്. 86 വയസ്സായ അമ്മയോട് ചോദിക്കാൻ പറയാ കാമവാസനയുണ്ടോ എന്ന്. സാധാരണ ഒരാളല്ല ബീർബൽ, ധാരാളം ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ചിരിക്കുന്നതായ പണ്ഡിതനാ. മഹാരാജാവും ഒട്ടും മോശമല്ലാത്ത ഒരാളാ അക്ബറും. ഈ മുഗളന്മാരെന്ന മൂർഖന്മാരിൽ നമുക്ക് ഭേദമെന്ന് പറയാൻ അക്ബറെ മാത്രമേ കാണാൻ പറ്റൂ. ബീർബൽ അമ്മയോട് ഞാൻ ചോദിച്ചു, അമ്മേ, അമ്മയുടെ ഉള്ളിൽ കാമവാസനയുണ്ടോ എന്ന്. അമ്മ അവിടെ വലിയൊരു ഇരുമ്പ് പെട്ടി എടുത്ത് അതിനുള്ളിൽ ചെറിയൊരു ഇരുമ്പ് പെട്ടി വെച്ച്, അതിനകത്ത് ചെറിയൊരു ഇരുമ്പ് പെട്ടി വെച്ച്, അതിനകത്ത് ചെറിയൊരു ഇരുമ്പ് പെട്ടി വെച്ച്, അതിനകത്ത് ഒരു ചുവന്ന പട്ടി വിരിച്ച്, അതിൽ കുറച്ച് ഭസ്മമിട്ട് പെട്ടി ഓരോന്നോരോന്നായി അടച്ച് മകൻ്റെ കയ്യിലും കൊടുത്താ ചുന്ന മഹാരാജാവിന് കൊടുക്കൂ എന്ന് പറഞ്ഞു. മഹാരാജാവിന് കൊണ്ടി കൊടുത്തു. കണ്ട ഉടനെ മഹാരാജാവിന് കാര്യം മനസ്സിലായി എന്ന. പെട്ടി എത്ര പഴകിപ്പോയാലും ഉള്ളിൽ ചില വാസനകളൊക്കെ ഉണ്ടാവുന്ന, മനസ്സിനകത്തുള്ളതായ ആ കാമവാസനകൾ നിശേഷമായിട്ട് നശിക്കണം. അതിനെന്ത് വേണം? ചിത്തശുദ്ധി ഉണ്ടാവുന്നാണെങ്കിൽ ശാസ്ത്രേഷ്യാനേവ സുനിശ്ചിതോ നൃണാം ക്ഷേമസ്യ സദൃക് വിമൃശേഷു ഹേതുഃ. ശാസ്ത്രങ്ങളിലെല്ലാം തന്നെ അടിസ്ഥാനമായി അടിവരിയിട്ട് എടുത്തു പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങൾ രണ്ടെണ്ണമാണ്, ആത്മരതിയും വിഷയവൈരാഗ്യവും. ഭഗവാനിൽ എത്ര കണ്ട് നമ്മൾക്ക് രതി ഉണ്ടാവുന്നുവോ, ഭക്തി ഉണ്ടാവുന്നുവോ, അതിനനുസരിച്ച് വിഷയങ്ങളിൽ വൈരാഗ്യം ഉണ്ടാവും. വിഷയങ്ങളിൽ ആസക്തി കൂടിക്കൂടി വരുംതോറും ഭഗവത് വിമുഖനായി കഴിയാനും ഇടയായിത്തീരും. ആത്മാത്മജാപ്തഗ്രഹവിത്തതനേഷു സക്തേർ ദുഷ്പ്രാവണായ. കളത്രപുത്രാളികളിൽ ആസക്തയുത്തന്മാരായിരിക്കുന്ന ആൾക്കാർക്ക് പ്രാപിക്കാൻ വിഷമമാണ് ഭഗവാന്. സകലവിധ സൽക്കർമ്മങ്ങളെ കൊണ്ട് നേടേണ്ടതും ഈ ആത്മരതിയും വിഷയവൈരാഗ്യവുമാണ്. അതിനിപ്പോ എങ്ങനെയാ സാധിക്കുക? ആത്മരതിയും വിഷയവൈരാഗ്യവുമാണ് നേടേണ്ടത്, അതാണ് പരമഫലം, പരമഭാഗ്യം എന്നെല്ലാം പറയും. ഇതൊക്കെ പറയാൻ എളുപ്പമാണ്, പ്രസംഗിക്കാൻ എളുപ്പമാണ്, പക്ഷേ ജീവിതത്തിൽ പ്രായോഗികമാക്കി തീർക്കണ്ടേ? ചെണ്ടമേളം നാവുകൊണ്ട് ആർക്കും പറയാം, തൃശ്ശൂർ പൂരത്തിന്റെ ഇലഞ്ഞിത്തറ മേളം എങ്ങനെ ഉണ്ടാവും, താം തരികളതോം നടിച്ചു വിടാം, പക്ഷെ അത് കൊട്ടാൻ ആർക്ക് സാധിക്കും? പഠിച്ച ആൾക്കാർക്കല്ലേ സാധിക്കൂ? അത് ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുത്താൻ എന്താ മാർഗം എന്നാണെങ്കിൽ ഒരു 16 സാധന പദ്ധതികളെ ഉപദേശിക്കുക. സാശ്രദ്ധയാ ഭഗവത് ധർമ്മചര്യയാ ജിജ്ഞാസയാ ആധ്യാത്മിക യോഗ നിഷ്ഠയാ. ആദ്യം ശ്രദ്ധയുണ്ടാവണം. ശ്രദ്ധയുള്ളവന് മാത്രമേ ജ്ഞാനവും ഭക്തിയും എല്ലാം നേടാനായിട്ട് സാധിക്കൂ. ശ്രദ്ധയില്ലാത്തവന് ഈ ലൗകിക ലോകത്തിലൊന്നും നേടാൻ സാധ്യമല്ല, ആത്മീയ ലോകത്തിലൊന്നും നേടാനായിട്ട് സാധ്യമല്ല. ഒരിക്കൽ കോയമ്പത്തൂരിൻ്റെ അടുത്തൊരു ദിക്കില് ഒരു രാമായണ ഉപന്യാസം നടക്കായിരുന്നു. അത്ര 6 മാസം വിസ്തരിച്ച രാമായണ ഉപന്യാസം, മഹാത്മാക്കൾ പറയുന്നൊരു കേട്ടുകറിയാ. 6 മണി മുതൽ 8 മണി വരെ വാൽമീകി രാമായണം വിസ്തരിച്ചങ്ങ് ഉപദേശിക്കുക. ഒരു ഭക്തൻ മാത്രം കുളിയും കുറിയും കഴിഞ്ഞ രുദ്രാക്ഷക്കിട്ട് മുന്നിൽ വന്നിരിക്കും. കഴിയാറാവുമ്പോഴേക്കും അവിടെ സീറ്റെല്ലാം ഫുള്ളായി തീരും. 6-ാമത്തെ മാസം അവസാനത്തെ ദിവസം ദക്ഷിണേക്ക് ഗുരുദക്ഷിണയെ കൊടുത്ത് പിരിയുന്ന സമയത്ത് ഈ 6 മാസവും മുഴുവൻ സമയവും ഇരുന്ന് അവിടെ കഥ കേട്ടതായ ഭക്തൻ ആ പ്രഭാഷകനോട് പോയി ചോദിച്ചു, അത്രേ സ്വാമി, ഒരു സംശയമുണ്ട്, ചോദിച്ചോട്ടെ. ഒരു സംശയോ? നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ കഥ മുഴുവൻ പറഞ്ഞത് എന്താ അത്രയും വലിയൊരു സംശയമെന്ന്. അല്ല സ്വാമി, രാമനോ രാക്ഷസൻ, രാവണനോ രാക്ഷസൻ? അന്നേരം പ്രഭാഷകൻ പറഞ്ഞു, അത്രേ രാമനും അല്ല ഇപ്പൊ രാക്ഷസൻ, രാവണനും അല്ല, നിന്റെ മുന്നിൽ കഥ പറഞ്ഞില്ലേ ഞാനാണ് രാക്ഷസൻ. 6 മാസം രാമായണം കേട്ടു, എന്നാ പ്രയോജനം? ആദ്യം ശ്രദ്ധയുണ്ടാവണം. ആചാര്യസ്വാമികൾ പറയും, ഗുരുവേദാന്ത വാക്യേഷു നിശ്ചയാത്മീയ ബുദ്ധി. ശ്രദ്ധയെന്ന് വെച്ചാൽ ഗുരുവിലും ശാസ്ത്രത്തിലുമുള്ളതായ നിശ്ചയാത്മീയായ ബുദ്ധിയാണ് എന്ന്. പഠിക്കുന്ന ശാസ്ത്രത്തിലും പഠിപ്പിക്കുന്ന ആചാര്യരിലും പൂർണ്ണമായി വിശ്വാസമുണ്ടാവണം. ഇതില്ലാതെ എത്ര തന്നെ വിദ്യാഭ്യാസ പരിഷ്കാര സമ്പ്രദായങ്ങളൊന്നും ഇവിടെ കൊണ്ടുവന്നാലും, DPP-യും സുപ്പിയും KP-യും ഒക്കെ വന്നാലും നമ്മളുടെ വിദ്യാഭ്യാസ പദ്ധതികളൊന്നും നന്നാവാൻ പോകുന്നില്ല. വിദ്യാഭ്യാസം സംശുദ്ധമാവണമെങ്കിൽ, വിദ്യാഭ്യാസത്തെ കൊണ്ട് നമ്മുടെ ജീവിതം സംസ്കരിക്കപ്പെടണമെങ്കിൽ, പരിശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ ആദ്യം പഠിപ്പിക്കുന്ന ആചാര്യനിലും പഠിക്കുന്ന ശാസ്ത്രത്തിലും വിശ്വാസം ഉണ്ടാവണം. പിന്നെ ഏതൊരു കർമ്മം ചെയ്യുകയാണെങ്കിലും ഭഗവത് അർപ്പിതമായി ചെയ്യുന്നതായ ഭാഗവത ധർമാനുഷ്ഠാനം കൊണ്ടും എപ്പോഴും ആത്മതത്വത്തെ അറിയാൻ തക്കതായ ജിജ്ഞാസയെ കൊണ്ടും തത്വവിചാരത്തിൽ ചെയ്യുന്നതുകൊണ്ടും യമനയുമാറി
അഷ്ടാംഗ യോഗത്തെ ജീവിതത്തിൽ അനുഷ്ഠിക്കുന്നതുകൊണ്ടും ആത്മസാക്ഷാത്കാരം നേടിയിരിക്കുന്നതായ മഹാത്മാക്കളെ മാതൃയാക്കിക്കൊണ്ട് ജീവിതം നയിക്കുന്നതുകൊണ്ടും ഒരു ജ്ഞാനിയുടെ ജീവിതചര്യയാണ് ഒരു ജിജ്ഞാസുവിൻ്റെ സാധന എന്ന് പറയുന്നത്. ഒരു പരമഭാഗവതൻ്റെ ജീവിതചര്യയാണ് ഭക്തി നേടണമെന്ന് ആഗ്രഹിക്കുന്നതായ ഒരു ഭക്ത സാധകൻ്റെ സാധന എന്ന് പറയുന്നത്. അവരെ മാതൃയാക്കി ജീവിതം നയിക്കുന്നത് കൊണ്ടും എപ്പോഴും ഭഗവത് ഗുണങ്ങളെ കീർത്തിക്കുന്നത് കൊണ്ടും ഭഗവത് കഥകളെ ശ്രവിക്കുന്നത് കൊണ്ടും ഭഗവത് വിമുഖന്മാരായി എപ്പോഴും കാമികർമാരികൾ കടിമപ്പെട്ടുകൊണ്ട് മലത്തിൽ കൃമികൾ ക്രീഡിക്കുന്ന പോലെ വിഷയങ്ങൾ അനുഭവിച്ചു കഴിയുന്നതായി വിഷയരമ്പടന്മാരിൽ നിന്ന് അകന്നു കഴിയുന്നത് കൊണ്ടും സജ്ജനങ്ങളുമായിട്ടുള്ള സഹവാസം കൊണ്ടാണ് ഭക്തി ഉണ്ടാവുന്നത് എങ്കിൽ നമ്മൾക്ക് ആ ഭക്തിഭാവത്തിന് മങ്ങലേൽക്കുന്നത് അതിൽ നിന്ന് അകന്നു പോകാൻ ഇടയാവുന്നത് ദുർജനങ്ങളുമായിട്ടുള്ള സഹവാസം കൊണ്ടാണ്. ഇനി സത്സംഗം കിട്ടിയില്ലെങ്കിലും ഒരിക്കലും ദുസ്സംഗം കിട്ടാൻ ഇടയാവരുത് എന്നാണ്. ദുസ്സംഗ സർവധാ ത്യാജ്യ നാരദ മഹർഷി പറയും. തീയാരെ കാൺപതന്തീര് അവരോട് ഇണങ്ങിയിരുപ്പതന്തീര്, ദുർജനങ്ങളെ കാണുന്നതും ദോഷമാണ് അവരുടെ കഥകൾ പറയുന്നതും ദോഷമാണെന്ന് പറയാം. വാതാലയേശനെ വിട്ടഴും വാർത്തകൾ ഏതാകിലും അതിൽ പ്രീതി അകറ്റണം. ഭഗവാനെയോ ഭഗവാന്റെ അനുഭവകഥകളെയോ ഭഗവത് നാമത്തിന്റെയോ ഭാഗവത്തിന്റെയോ വൈശിഷ്ട്യമല്ല എന്ന് വരികിൽ അതിലൊന്നും പ്രീതിയെ ചെയ്യാൻ ഇടയായിത്തീരരുത്. ഇടയ്ക്കിടയ്ക്ക് ഏകാന്തങ്ങളിൽ ചെന്ന് സാധന അനുഷ്ഠിക്കാനായിട്ട് സാധിക്കണം. ഏകാന്തത്തിൽ വസിക്കാൻ ശീലിക്കണം. ഇന്നിപ്പോൾ നോക്കുക, ആർക്കും ഏകാന്തത്തിൽ വസിക്കാൻ വയ്യ. പലർക്കും പരാതിയും പരിഭവം. എന്താ ചെയ്യുക? കുട്ടികളൊക്കെ ഓരോ സ്ഥലത്തും പോയി കഴിഞ്ഞാൽ ഞങ്ങൾ മാത്രം വീട്ടിൻ്റെ ഒറ്റയ്ക്കായി. ഇപ്പം എന്താ ചെയ്യുക? പല അമ്മമാരും സങ്കടം പറയും. വീട്ടിൽ ആരും ഇല്ലെങ്കിൽ പരമഭാഗ്യമായി കരുതൂ, ശല്യങ്ങളൊക്കെ പോയല്ലോ, നല്ല സുഖം. എവിടെ എപ്പോൾ വേണി എവിടെ വേണി പോകാമല്ലോ, നാമം ചോദിക്കാം, ഭാഗവതം വായിക്കാം, എത്ര വേണി സത്രത്തിന് പോയി കൂടാം. ഇതങ്ങനെയല്ല. ഏകാന്തത്തിലിരിക്കാൻ ആർക്കും സുഖമില്ലെന്നാ. ഏകാന്തത്തിലിരുന്ന് സുഖിക്കാൻ പഠിക്കണമെങ്കിൽ മനസ്സിന് ഒതുക്കം കിട്ടിയ ആൾക്കാർക്കേ സാധിക്കുള്ളൂ. അവന് ഏകാന്തത്തിൽ ആനന്ദിക്കാനും ആസ്വദിക്കാനും സാധിക്കും. ഏകാന്തത്തിലിരുന്ന് ആത്മവിചാരം ചെയ്യാനെ കൊണ്ട് ശീലിക്കണം. മനസ്സ വാച കർമ്മണ ആരെയും ദ്രോഹിക്കാതിരിക്കലാവുന്ന ആ അഹിംസയെ പാലിക്കണം. അഖണ്ഡമായിട്ടുള്ള ഭഗവത് സ്മരണം നിലനിർത്താനെ ശ്രമിക്കണം. ആ സ്മരണം ഒരിക്കലും ഇടമറിഞ്ഞു പോവരുത്. സൂക്ഷ്മത്തിൽ നിന്നാണ് സ്ഥൂലമുണ്ടായിരിക്കുന്നത്. നമ്മളുടെ മനസ്സെങ്ങനെയാണോ അതുപോലെ നമ്മൾക്കുണ്ടാവുന്നതായ അനുഭവങ്ങൾ. മനസ്സെപ്പോഴും ഭഗവതാകാരമായി ഇരുന്നാൽ നമ്മൾക്ക് പിന്നെ മറ്റെല്ലാ ഉപാധികളെ കൊണ്ടും കരണങ്ങളെ കൊണ്ടും ചെയ്യപ്പെടുന്നതായ പ്രവൃത്തിയും ഭഗവത് അർപ്പിതമായിത്തീരും, ഭാഗവതധർമ്മമായിത്തീരും. മനസ്സിനകത്ത് ആഗ്രഹങ്ങൾ വർദ്ധിക്കാനെ കൊണ്ട് ഇടയാവരുത്. ഏതെങ്കിലും ഒരു ആഗ്രഹം മനസ്സിലുണ്ടായിക്കഴിഞ്ഞാൽ അതിൽ നിന്നും അനേകായിരം വാസനകളാണ് പൊട്ടിമുളയ്ക്കാൻ ഇടയായിത്തീരുക. ദേവീഭാഗത്തിലാണെങ്കിൽ വേറൊരു രൂപത്തിലാണ് കഥാരൂപത്തിൽ ഇതിനെ അവതരിപ്പിക്കുന്നത്. രക്തബീജാസുരൻ എന്നൊരു അസുരനുണ്ടായിരുന്നു എന്നാൽ ഒരു തുള്ളി രക്തം താഴെ വീണ് കഴിഞ്ഞാൽ അതിൽ നിന്നും ആയിരക്കണക്കിന് രക്തബീജന്മാരുണ്ടാവും അല്ലേ. ഓരോ തുള്ളി ചോരയിൽ നിന്നും ഒരായിരം പോലെ ഒരായിരം പേര് എഴുന്നേൽക്കും. അതൊക്കെ ഈ രക്തബീജന്മാരുടെ ആൾക്കാർ അങ്ങനെ മുദ്രാവാക്യം പഠിക്കുന്നത്. ഒരു തുള്ളി രക്തത്തിൽ നിന്നും അനേകായിരം രക്തബീജന്മാരുണ്ടാവുന്ന ഒരാഗ്രഹം മനസ്സിലുണ്ടായാൽ മതി, അതിൽ നിന്നും അനവധി വാസനകൾ ഉണ്ടാവുന്ന. പണ്ട് ഒരു മുത്തശ്ശി പറളിക്കാട് ഉണ്ടായിരുന്നു അത്രേ. ആ മുത്തശ്ശി എപ്പോഴും നാമം ചോദിച്ചും ഭാഗവതം വായിച്ചൊക്കെ കഴിയുന്നൊരു മുത്തശ്ശിയാണ്. അവസാന കാലത്ത് കുറച്ച് കിടപ്പായി. മക്കളും പേരമക്കളൊക്കെ ചുറ്റും കൂടി, എന്താ വേണ്ട മുത്തശ്ശി, മുത്തശ്ശിയമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾ ഈ സ്ത്രീയിൽ എത്തിയത്, എന്താ വേണ്ട അറിയിച്ചോളൂ എന്ന്. ഇന്നും നാമം ചോദിച്ചും ഭാഗവതം വായിച്ചും കഴിഞ്ഞതായ മുത്തശ്ശിമ അവസാനമായി തൻ്റെ പേരക്കുട്ടികളോട് അറിയിച്ചു, അത്രേ എനിക്ക് കുറച്ച് ചുട്ട മീനും കള്ളും വേണമെന്ന്. ചുട്ട മീനും കള്ളെന്ന് പറയലും അന്ധവിശ്വാസം ഒരിക്കലും ഒപ്പായിരുന്ന. കാരണം ഈ മുത്തശ്ശിയുടെ ചെറുപ്പകാലത്ത് അടുത്ത വീട്ടിലുള്ള ആൾക്കാരൊക്കെ ഈ ചുട്ട മീനും കള്ളും കഴിക്കുന്ന കണ്ട സമയത്ത് മനസ്സിലൊരു ആഗ്രഹം, അതൊന്ന് ടേസ്റ്റ് നോക്കിയാലോ എന്ന്. അവരുടെ ഉള്ളിലുണ്ടായ ആഗ്രഹം അവസാന സമയത്ത് അങ്ങോട്ട് പൊന്തി വന്നതെന്നാണ്. അപ്പോൾ ഒരു ആഗ്രഹം ഉള്ളിലുണ്ടായിരുന്നാൽ മതി, അതിൽ നിന്നും അനവധി വാസനകൾ പൊന്താനിടയായി തീരും. ഈ ലോകത്ത് ആഗ്രഹിക്കത്തക്കതായിട്ടൊന്നും തന്നെ ഇല്ല. ഈ ശരീരം നമ്മൾ എടുത്തതാണ്, ഇത് ഉപേക്ഷിക്കേണ്ടതാണ്. തായാല വന്നത് തീയാല പോവത്. ഈ ശരീരമനോബുദ്ധികളിൽ നിന്നും വേറിട്ട് നിൽക്കുന്നതായ ആത്മസ്വരൂപിയാണ് താൻ എന്ന് എപ്പോഴും ഭാവന ചെയ്ത് സുഖദുഃഖാദി ദ്വന്ദ്ഭാവങ്ങളെ സഹിക്കാൻ തക്കതായ ശീലത്തെ വളർത്തണം. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരനുഭവമാണ്. അനുഭവങ്ങൾ രണ്ട് പ്രകാരത്തിലാണ്, സുഖമെന്നും ദുഃഖമെന്നും. അത് രണ്ടിനെയും സഹിക്കാൻ തക്കതായ സഹനശീലത്തെ വളർത്തണം. ഇങ്ങനെ നിരന്തരമായിരിക്കുന്നതായ സാധനാനുഷ്ഠാനങ്ങളെ കൊണ്ട് ഞാൻ ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല, ഇതിനെല്ലാം സാക്ഷി മാത്രമായി വർത്തിക്കുന്നതായ ആ ബോധസ്വരൂപനാണെന്ന് അറിയുന്നതായ ഒരാൾക്ക് ഈ സംസാരത്തിൽ ഒരു ക്ലേശങ്ങളും അനുഭവിക്കാൻ ഇടയായിത്തീരില്ല മഹാരാജാവേ.
അതാണ് ആത്യന്തികമായ ക്ഷേമത്തെ തരുന്നത്. ആ പരമജ്ഞാനം കൊണ്ടല്ലാതെ ആത്മജ്ഞാനം കൊണ്ടല്ലാതെ ഒരാൾക്കും ആത്യന്തികമായ ക്ഷേമം ഉണ്ടാവില്ലെന്ന് പറയാം. പരമ സന്തോഷമായി പ്രഭു മഹാരാജാവിനെ സ്വനികാദി യോഗീശ്വരന്മാരെ കാൽക്കൽ വീണ് വണങ്ങി അവരുടെ അനുഗ്രഹാശത്തുകളെല്ലാം ഏറ്റുവാങ്ങി അവരെങ്ങനെ യാത്രയാക്കിയാണ്. പ്രഭു മഹാരാജാവട്ടെ ആ സ്വനികാദി യോഗീശ്വരന്മാരുടെ ഉപദേശങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് രാജഭാരങ്ങളെല്ലാം വേണ്ട രീതിയിൽ കൊണ്ടു നടത്തി. നിഷ്കാമ കർമ്മം കൊണ്ടും നിസ്സംഗ ജീവിതം കൊണ്ടും മാതൃകയായി തീർന്നു പാരിലിംഗം അദ്ദേഹത്തിൻ്റെ ഭരണകാലമെന്ന. എന്തിനു വേണ്ടി ശാസ്ത്രങ്ങൾ പഠിക്കണം, മഹാത്മാക്കളുടെ ഉപദേശങ്ങൾ കേൾക്കണം, നമ്മളുടെ ആചാര്യന്മാർ പറയുന്നത് ലോകമില്ലാത്തതാണെന്ന് പറഞ്ഞ് ആർക്കും ഉപകാരമില്ലാത്തൊരു ജീവിതം, ഏതോ ഒരു മരത്തിൻ്റെ കീഴെ കാട്ടിലെ ഒരു മൊക്കില് ചുമരിഞ്ചാരി ഉറക്കം തൊങ്ങിയിരിക്കാനല്ല നമ്മളെ ആചാര്യന്മാർ പറയുന്നത്. ഈ ലോകം ഇല്ലാത്താണെന്ന് ബോധിച്ചുകൊണ്ട് തന്നെ നിസ്സംഗമായ ജീവിതം നയിക്കാനാണ്, നിഷ്കാമമായ കർമ്മത്തെ ചെയ്ത് ജീവിതം ആനന്ദതുന്തുലമാക്കി തീർക്കാനാണ് നമ്മളുടെ ആദർശ പുരുഷന്മാരും ആചാര്യവര്യന്മാരും നമ്മളോട് അനുശാസിക്കുന്നതായ പരമധർമ്മം. പ്രഭു മഹാരാജാവട്ടെ തൻ്റെ പുത്രന്മാർ രാജകാര്യങ്ങളെല്ലാം നോക്കി നടത്താൻ പ്രാപ്തരായ സമയത്ത് രാജഭാരങ്ങളെല്ലാം അവരെ ഏൽപ്പിച്ച് കാട്ടിൽ ചെന്ന് തപസ്സെയ്ത് അർച്ചസ് ദേവിയോടൊപ്പം പരമഗതിയെ പ്രാപിക്കാനിടയായി എന്ന് പറഞ്ഞ് പ്രഭു മഹാരാജാവിൻ്റെ ചരിത്രത്തെ അർപ്പിച്ചിരിക്കുക.